യോ ഏത് നേരം ഉറക്കാം നിത്തേട്ടാ ഉച്ചക്ക് നീ കിടന്നുറങ്ങരുത് എഴുന്നേക്ക് എഴുന്നേക്ക് ഉറങ്ങ് ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ല എന്താണ്ട് എനിക്ക് ഞാൻ എനിക്ക് ഭയങ്കര പ്ലാനിങ് ഞാൻ ഭയങ്കര മുക്കി നിൽക്കാണ് നിത്താണ് നമുക്ക് ബിസിനസ്സിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം ബിസിനസ്സിനെ പറ്റി ചോദിച്ചാൽ എന്താ അഭിപ്രായം ഞാൻ ബിസിനസ് ഇത് എങ്ങനെയുണ്ടാവും അത്രയ്ക്ക് വേണ്ട കുറച്ച് പേർക്ക് ഞാൻ ബിസിനസ് ഇത് എങ്ങനെയുണ്ടായിരിക്കും ഞാൻ ബിസിനസ് ചെയ്ത് പടർന്ന് വലിയ വലിയ സാമ്രാജ്യം വലിയ ബിസിനസ് അധിപയാകുന്നതിനെ പറ്റിട്ട് എന്താ അഭിപ്രായം അംബാനിയേക്കാൾ വലിയൊരു ഞാന് സാമ്രാജ്യം കെട്ടിപ്പടുക്കും ഇത് ഭയങ്കര നല്ല പ്ലാനാ സൂപ്പർ പ്ലാനാ ഞാൻ കുറെ നാളുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഉണ്ടാക്കിയില്ല ഒരു മാസം പെയിന്റിങ്ങിന്റെ ബിസിനസ് ആയിരുന്നു അത് കഴിഞ്ഞപ്പോ ഡ്രസ് ഡിസൈനിങ് ആക്കി അത് കഴിഞ്ഞപ്പോ കേക്ക് ആക്കി അത് കഴിഞ്ഞപ്പോ ബേക്കറി ഇതെല്ലാം കൂടി ഒരുമിച്ചുള്ളൊരു സാധനം ഞാനിപ്പോ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വളർന്ന് വലിയ ഒരു സാമ്രാജ്യം ഉണ്ടായി കഴിയുമ്പോൾ എല്ലാവരും എന്താ അന്വേഷിക്കാന്ന് അറിയോ ഇത്രയും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ സാമ്രാജ്യത്തിന്റെ ഇൻവെസ്റ്റർ ആരാന്ന് അപ്പൊ ആരാ ആരാ എന്റെ ബ്രെയിൻ ആണ് എന്റെ ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് അത് വേണ്ട അത് ജിത്ത് എടുത്തു വെച്ചോ എന്റെ കാശൊന്നും ഇല്ല ഇത്തന്നെ എത്ര പെമ്പിള്ളേരാ രണ്ടുപേരും അതിനെ കെട്ടിച്ചു വിടണ്ടേ അതിനുവേണ്ടി സമ്പാദ്യം ഉണ്ടാക്കി വെക്കണ്ടേ അതിന് വേണ്ടി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളതൊക്കെ എനിക്ക് ഇവിടെ തരാം ഞാനത് ഇട്ട് എന്റെ ബിസിനസ്സിലേക്ക് ഇട്ടിട്ട് ഞാനത് പടർന്ന് പന്തലിച്ച് വലിയ സാമ്പ്രദായത്തിന്റെ അതിപ്പോയി കഴിഞ്ഞാൽ മക്കളെ ടാറ്റയുടെ ഒക്കെ ആൾക്കാർ വന്ന് കല്യാണം കഴിക്കും അപ്പൊ കാശൊന്നും കൊടുക്കണ്ടേ വിത്ത് വേട്ടാ ബി ഒപ്റ്റിമിസ്റ്റിക് നമുക്ക് നമുക്ക് ബിസിനസ് ഉണ്ടാക്കണം അപ്പൊ എന്താ ചെയ്യാന്ന് അറിയോ വിത്ത് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം കാശൊന്നുമില്ല സ്വന്തമായിട്ട് കാശിട്ട് സ്വന്തമായിട്ട് പടർന്ന് പന്തലിച്ചു ഒരു കുഴപ്പമില്ല ജിത്തേട്ടാ ഇങ്ങനെ സ്വന്തം സ്വന്തം ഒന്നും പറയരുത് ജിത്ത് എന്റെ അല്ലേ ജിത്ത് ഞാൻ ജിത്തുവിന്റെ അല്ലേ നമ്മൾ ഒന്നല്ലേ ജിത്തുവിന്റെ പൈസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പൈസയല്ലേ അപ്പൊ ജിത്തേട്ടാ എന്താ ചെയ്യാ ഇതിലൊന്ന് ഒപ്പിട്ടെ ഇത് നമ്മുടെ എന്റെ ഈ ബിസിനസ്സിലേക്കുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ ചെലവും ജിത്ത് ചെയ്യാന്നുള്ള എന്റെ അഗ്രിമെന്റാ ഒപ്പിട 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 ഇതൊന്നും ഒപ്പിടുന്ന പറ്റത്തില്ല ഇതെന്തിനാ ഒപ്പിടുന്നത് പിന്നെ കാശ് തരുന്നാണല്ലോ ഒപ്പിടണ്ടേ ഒപ്പിട്ടാ ഞാൻ എന്റെ കാശൊന്നും ഇല്ലെന്ന് ജിത്തേട്ടാ ജിത്തുവിന്റെ സമ്പാദ്യം വെച്ചാൽ നമ്മുടെ സമ്പാദ്യല്ലേ ജിത്തു എന്റെ ഇല്ല ഞാൻ ജിത്തുവിന്റെ ഇല്ല അപ്പൊ ജിത്തു എന്താ പറയണ്ടേ ജിത്തുവിന്റെ സമ്പാദ്യം നമ്മൾ ഇതിൽ കിടുകയാണ് അപ്പൊ അതങ്ങനെ പറഞ്ഞു വന്നാൽ പിന്നെ നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കണോ ഇതെങ്ങാനും പോയാൽ പിന്നെ ജീവിക്കാൻ കാശുണ്ടാവില്ലോ ആകപ്പാടെ അവിടെ ഇവിടെയുള്ള ജോലിയില്ലേ നമുക്ക് ജീവിച്ചു ഒന്നും പറയണ്ട ജിത്തു ധൈര്യം സംഭരിച്ച ബിസിനസ്സിലേക്ക് ഇറങ്ങാം ധൈര്യം നമുക്ക് മാത്രം എന്ത് ടേക്കിംഗ് ആയാലും ജിത്തു ഒപ്പിട്ടോ ഇത് ഒന്നും ആലോചിക്കണ്ട ഇത് ഒപ്പിട്ടോ ഇതാ ഞാൻ നല്ല പേന പൂജിച്ചു കൊണ്ടുണ്ട് പേന എന്നിട്ട് ഒപ്പിട്ടോ എന്റെ എല്ലാ ബിസിനസിന്റെ എല്ലാ ചെലവും വഹിക്കാന്നുള്ള അഗ്രിമെന്റ് ആണ് ഇത് കേട്ടോ എന്നെ കുഴിയിലിറക്കി അടങ്ങും ഒന്നുമില്ല അപ്പൊ ഇതിന്റെ പ്രോഫിറ്റ് വരുമ്പോ അത് എനിക്ക് എത്ര കിട്ടും സ്വന്തം ഭാര്യയുടെ പൈസ കൊണ്ട് ജീവിക്കാന്ന് വെച്ചിട്ടാണോ ജിത്തു ജിത്തുവിനെ പിന്നാലെ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചു പൈസ ഇട്ടത് പൈസ ഇട്ടോ പൈസ ഇട്ടത് നമ്മള് നമ്മള് ഒന്നാകുമ്പോ പിന്നെ ജിത്തിന് പൈസ ഇടേണ്ട കാര്യമില്ലല്ലോ ജിത്തു എന്താ ഇതിന് പ്രോഫിറ്റിന് ഷെയറിംഗ് ഒക്കെ ചോദിക്കുന്നത് എന്താ ജിത്തു കേട്ടാ ജിത്തുവിനെ ഞാൻ ഇത് പ്രതീക്ഷയില്ല കേട്ടോ ജിത്തു നമ്മള് കരയാൻ പോകണം ജിത്തു അങ്ങനെ ഞാൻ ചോദിക്കട്ടെ ഒരിടത്തിൽ പൈസ കിട്ടു അപ്പൊ എനിക്കും കിട്ടണ്ട എന്തെങ്കിലും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ജിത്തു നമ്മൾ ഒന്നാന്ന് പറയില്ല പിന്നെ പ്രോഫിറ്റിന്റെ കാര്യത്തിന് വരെ ജിത്തു ഒന്നും ആലോചിക്കണ്ട നമ്മൾ ഒന്നാണ് ജിത്തു എന്റെയാണ് എന്റെ ജിത്തു ആണ് ജിത്തുവിന്റെ പൈസ എന്റെ പൈസ പക്ഷെ എന്റെ പൈസ എന്റെ പൈസ അമ്മോ